എന്താ ഏട്ടത്തി? കോലോ മച്ചാ, ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? ആ നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? ദേ വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാ അത് ചെയ്താ മതി. ആരെ വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ. അലറണ്ട, അല്ല അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ അങ്ങനെ തന്നെ പറയണം. അതെ, ഉണ്ണിമായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നു. ഞാനാണ് ഈ കോവിലകം വാങ്ങിച്ച ആ ആള്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കൃഷ്ണവർമ്മ തമ്പുരാൻ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല ഭായി, നിങ്ങൾ മോള് ഇവിടുന്ന് ഒഴിയില്ലാന്ന് തന്നെയാ. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ? ഇല്ല, അറിയാഞ്ഞിട്ടല്ല, നിവൃത്തി ഇല്ലാത്തോണ്ട്. നിവൃത്തിയും നിവൃത്തി കേടും എനിക്കറിയേണ്ട കാര്യമില്ല. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിത്തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. എന്നാലോ എന്താ ചെയ്യ? ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോക പ്രസ്ഥ, മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി. ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്. ആ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെയും കാർന്നവരെ ഇവിടെ ഇറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസി ആയുള്ള ഒരു ജോലിയാണ്. അയ്യോ തമ്പുരൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്ക, പാവമാ. അത്ര പാവമൊന്നുമല്ല, കുട്ടി പത്താം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് എം എക്കാ പഠിക്കണേ. ഒന്ന് രണ്ട് ദിവസം സാവകാശം തമ്പുരാൻ കൊടുക്കണം, ആ സമയം കൊണ്ടൊരു മാർഗം ഉണ്ടാക്കാം. തമ്പുരാൻ വരിക, വാ മോളെ. നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടക്കണ്ണി. ചുമ്മാ എനിക്ക് ഹാർമോണിയം തിരിച്ചു വേണം. അച്ഛൻ വാങ്ങിച്ച പണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഇത്? നിങ്ങൾ അച്ഛനും മകളും കൂടെ ആളെ കളിയാക്ക. ഏ, ഒരാള് വിൽക്കാൻ കൊണ്ടുവരാ, അതിന് പറയാ മറ്റൊരാൾ വാങ്ങാൻ വരിക. അച്ഛന് ഒരു അബദ്ധം പറ്റി, അതൊരിക്കലും വിൽക്കാൻ പാടില്ലായിരുന്നു. അച്ഛന് വീണ്ടും ഇടയ്ക്ക് വരാനുള്ള മനപ്രയാസം, അതുകൊണ്ടാ ഞാൻ വന്നത്. നിങ്ങൾ വന്നതുകൊണ്ട് എന്താ ഒരു പ്രത്യേകത? ആര് വന്നിട്ടും കാര്യമില്ല, ഞാനിത് തരില്ല. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അതിന്റെ വില നിങ്ങൾക്കറിയില്ല. ചോദിച്ച പണം ഞാൻ എണ്ണിക്കൊടുത്തു. കണക്ക് പ്രകാരം തമ്പുരാൻ 100 മണി എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതിനപ്പുറം അതിനൊരു വിലയുണ്ട്. അതെന്താണാവോ? പണത്തിന് മീതെ പരുന്തോ കാക്കയോ അങ്ങനെന്തോ പറക്കാറില്ല. അങ്ങനെ അതുമല്ലാണോ? എനിക്ക് പോണം, ആ ഹാർമോണി കൊണ്ടുപോയി എനിക്ക് അച്ഛന് കൊടുക്കണം. തരില്ല എന്ന് ശുദ്ധ മലയാളത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാഷ്ട്രഭാഷയെ പറയണോ? ഏ ഹാർമോണിയം മേനെ, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ഏതാ നിനക്ക് ഇന്ന് ശബ്ദം ഉണ്ടാക്കി രസിക്കും, എന്നിട്ട് അത് മടുക്കുമ്പോ ഇത് തല്ലിപ്പൊളിക്കും, എന്നിട്ട് ഇങ്ങനെ 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 കൊത്തി നുറുക്കിട്ട് പുഴുങ്ങി തിന്നു വരും. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതെന്തും എനിക്ക് തോന്നും പോലെ ഉപയോഗിക്കാം. ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. ആയിക്കോളൂ, എന്താ ആയിക്കോളൂ. കുരങ്ങിന്റെ കയ്യിലെ പൂമാല കിട്ടിയാ പിന്നെ എന്താ ഉണ്ടാവുക? സംഗീതം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയാത്ത നിങ്ങൾക്ക് ഇതൊരു കൗതുകവസ്തുവാവും. പണം കൊണ്ട് കോവിലകം വാങ്ങാം, ഹാർമോണിയം വാങ്ങാം, വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്. അതിലേറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങളും ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ ബോധം ഉണ്ടാവണ കാലത്ത് കുറ്റബോധം തോന്നും. ആ
സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ ഗ്വാളിയറിലേക്ക് വെച്ച് പിടിക്കാൻ? എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ചറിയാൻ ചെന്നുപെട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ഉപനല്ല ഫിറ്റ്. എന്താ സംഭവം? നല്ല എ ക്ലാസ് ഫാങ്ക് ആവശ്യം അറിയിച്ചു. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുദണ്ഡിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു. ഉസ്താദ് ഫ്ലാറ്റ്. പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാങ്കുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സഫറോ കി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതേ ഹേ ശംഭോ മഹാദേവ. ഞാനും കൂടെ കൂടട്ടെ കളിക്ക്. ചുമ്മാ കുട്ടികളുടെ കളിയാണ്. ആയിക്കോട്ടെ, കളിക്കണത് നമ്മൾ രണ്ടുമാണെങ്കിലോ. അപ്പൊ കളി വലിയവരുടേതായില്ലേ? ആവും. ഇവിടെ വെച്ച് തന്നെ വേണോ? വേണ്ട. ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിലിട്ട് നിന്നെ തല്ലുന്നൊരു രസമില്ല. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ അവിടെ വരാം. അങ്ങാടിയില് പത്താള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. കിട്ടിയ നീ എന്നെ ഓലത്തോട ചെങ്കളം മാധവ. നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാൻ എത്താം. എന്റെ പേര് ജഗന്നാഥൻ എന്നാണ്, ഞാൻ എത്തും. വന്നത് എന്റെ അതിഥികളാണ്. അവരെ എഴുന്നേറ്റ് സ്വീകരിക്കേണ്ടത് ഞാനാണ്. എന്താ കൊളപ്പുള്ളിക്കാരി വൈകിയ നേരത്ത്? ആ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആ എന്തായി കോലം പൊളിക്കണ കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? അതൊന്ന് ചോദിച്ചറിയാൻ അപ്പൻ തമ്പുരാൻ പറഞ്ഞു. തമ്പുരാനോട് പറയൂ ഞാനൊരു ആശയക്കുഴപ്പത്തിലാണെന്ന്. എന്ന് വെച്ചാ പൊളിക്കണില്ലെന്നോ? ഈ റാൻമൂളികളുടെ വാക്കിന്റെ പിൻബലത്തിലെ തീരുമാനിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണിൽ കഴിയണമെങ്കിലേ അത് കൊളപ്പുള്ളിയപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ. ആർക്കായാലും ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്ക് നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. മനസ്സിലായെങ്കിൽ പോവാം. എന്താ ഇതെല്ലാരും വീഴ്ചിരിക്കണേ? ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ വെറുതെ ഒന്ന് വരട്ടാൻ. നല്ല തല്ലിനേക്കാൾ ഗുണം ചെയ്യും നാല് വാക്ക് അല്ലേ ഗോവിന്ദൻകുട്ടി? ശംഭോ മഹാദേവ. പിള്ളേ ഒഴിക്കു പിള്ളേ. കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജ
ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. മനസ്സിലായോ കൊളപ്പുള്ളി? കണിമംഗലത്തെ തമ്പുരാനോടാ കളി, മറക്കണ്ട. ആറാം തമ്പുരാനോട്.